നമസ്കാരം, വെൽക്കം ടു മല്ല ഫുട്ബോൾ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജർമ്മൻ നാഷണൽ ഫുട്ബോൾ ടീമിനെ കുറിച്ചാണ്. അപ്പൊ 2024 യൂറോ കപ്പ് തുടങ്ങാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ജർമ്മൻ ഫുട്ബോളിന്റെ ഫോമിലേക്ക് ഈ ഒരു ടീമിനെ കൊണ്ടുപോകാൻ നൈജൽ സ്മേന് കഴിയുമോ എന്നുള്ളത് തന്നെയാണ് ആരാധകരൊക്കെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. 2021 മുതൽ 23 വരെ ഹാൻസി ഫ്ലിക്കിന്റെ കീഴിൽ കളിക്കുന്ന ഒരു ജർമ്മൻ ടീമിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ലെവലിലേക്ക് ജർമ്മനിയെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതപരമായ കാര്യമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ പ്ലേയേഴ്സിന്റെ ഔട്ട് ഓഫ് ഫോം ഒക്കെ അതിന്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ തന്നെയാണ്. അങ്ങനെ 2023 സെപ്റ്റംബറിൽ ജാപ്പനീസ് ടീമിനോട് 4-1 ഒരു ദയനീയ പരാജയം ജർമ്മനിക്ക് നേരിടേണ്ടി വന്നു. ജർമ്മൻ ഫെഡറേഷന് വേറെ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല ഫ്ലിക്കിനെ ഫയർ ചെയ്യുക, പുതിയൊരു കോച്ചിനെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ഒരു പ്രതിവിധി. അങ്ങനെ ബയണിൽ നിന്ന് പുറത്തേക്ക് വന്ന നൈഗൽസ്മാനെ ആ ഒരു കപ്പിത്താന്റെ ജോബ് ഏൽപ്പിക്കുകയും ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ 4 മാത്രമേ അദ്ദേഹത്തിന് ജർമ്മൻ ടീമിനെ കോച്ച് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുള്ളൂ. പക്ഷെ 36 300 മത്സരങ്ങൾ കോച്ച് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നൈജൽസ്മാന് ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വളരെ ടാലന്റഡ് ആയിട്ടുള്ള, യങ് ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു കോച്ചാണ്. അദ്ദേഹം എന്തൊക്കെ ചേഞ്ചസ് ആണ് ജർമ്മൻ ടീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു ഫോം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ഫോമിലായിട്ടുള്ള പ്ലേയേഴ്സ് ഇപ്പൊ ജർമ്മൻ ടീമിലുണ്ട്. ഇപ്പൊ ഫോർ ലൈനപ്പിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, മൂസിയാലെ പോലുള്ള, ഫ്ലോറിയൻ വിഡ്സിനെ പോലെയുള്ള വളരെ വെർസറ്റിലായിട്ടുള്ള പ്ലേയേഴ്സ് ഇപ്പൊ മിഡ്ഫീൽഡിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേഡിയം റോളിലേക്ക് വന്നാൽ കിമിച്ചിനെയും കുണ്ടുവിനെ പോലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സും ഇപ്പൊ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, ഈ ഒരു എക്സ്പീരിയൻസിന്റെയും യങ്സ്റ്റേഴ്സിന്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും നൈഗൽസ്മാന്റെ ഒരു പ്രധാന പരീക്ഷണശാല. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 4 നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ബാക്ക് 4 ടെസ്റ്റ് ചെയ്തു, ബാക്ക് 3 ടെസ്റ്റ് ചെയ്തു, 4-2-2 എന്നുള്ള കോമ്പിനേഷനിൽ ടീമിനെ കളിപ്പിച്ചു. പക്ഷെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്ലി ആയാൽ പോലും ഒരു നല്ല റിസൾട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു അവസരത്തിൽ നൈജൽസ്മാനെ ജഡ്ജ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഒരു പരീക്ഷണത്തിലൂടെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ അദ്ദേഹം നോക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, കായ് ഹാവേർട്സിനെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിപ്പിച്ചതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയാണ്. അപ്പോൾ ഇപ്പൊ മത്സരത്തിന്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ മെക്സിക്കോക്കെതിരെ നടന്ന ഫ്രണ്ട്ലിയിൽ 2-2 സമനില, ഓസ്ട്രിയക്കെതിരെ 2-0 പരാജയം, പിന്നീട് ടർക്കിക്കെതിരെ 3-2 പരാജയപ്പെട്ടു. ഇങ്ങനെ ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ജർമ്മനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പൊ മാർച്ച് 23 ഫ്രാൻസിനെതിരെ ഒരു പ്രധാനപ്പെട്ട ഫ്രണ്ട്ലി നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മത്സരം തന്നെയാണ്. അതിൽ ജർമ്മനിയുടെ ഒരു നല്ല പെർഫോമൻസ് കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പോ യൂറോ കപ്പിൽ എത്ര ദൂരം മുമ്പോട്ട് പോകും എന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ഒരു മികച്ച ഫോമിലേക്ക് ഈ ഒരു ടീമിനെ കൊണ്ടുവരാൻ നൈജൽസ്മാന് സാധിക്കട്ടെ എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇപ്പൊ പരക്കെ ഫാൻസിനിടയിലുണ്ട്. അപ്പൊ എന്തായാലും കൂടുതൽ വാർത്തകൾക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.